ആസ്വദിക്കൂ ഓരോ ദിവസവും ജീവിതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ദൈവവചനം പങ്കിടുന്നത് കേൾക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്നത്തേത് വളരെ വിശേഷപ്പെട്ട പരിപാടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പരിപാടികൾ ഞങ്ങൾ സമർപ്പിക്കും. യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധം പുലർത്തുക എന്നാൽ എന്താണ് അർത്ഥം എന്നതിനെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കുക എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. വേദപുസ്തകത്തിൽ യോഹന്നൻ 3:3 പറയുന്നു, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കണമെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് ആത്മീകമായ വീണ്ടും ജനനമാണ് പറയുന്നത്, അല്ലാതെ ശാരീരികമായ വീണ്ടും ജനനമല്ല. ആത്മീകതയിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തുവിലൂടെ ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനെ പറ്റിയുമാണ് പറയുന്നത്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് മതം എന്താണെന്ന് അറിയാം, പക്ഷേ യേശു ആരാണെന്ന് ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതാണ് ഇന്ന് പലരുടെയും സ്ഥിതി എന്നെനിക്ക് തോന്നുന്നു. അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവത്തെ അവർ മനസ്സിൽ വിശ്വസിക്കുന്നു, പള്ളിയിൽ പോകുന്നു, അത് അവരുടെ കടമയാണെന്ന് വിശ്വസിക്കുന്നു, അവരെ അതിന് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അത് ചെയ്യുന്നത് ശരിയാണെന്ന് അവർക്ക് തോന്നുന്നു. എന്നിട്ട് അവരെല്ലാ നിയമങ്ങളും പിന്തുടരും, എല്ലാ ചിട്ടകളും അനുഷ്ഠിക്കും, കഴിയുന്നത്ര നല്ലതെല്ലാം ചെയ്യും. പക്ഷേ അവരുടെ ഉള്ളിൽ ആഴത്തിൽ ശൂന്യത തളം കെട്ടി നിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മിൽ ഓരോരുത്തരിലും ദൈവസ്വരൂപത്തിലുള്ള ഒരു ദ്വാരമുണ്ട്, ദൈവത്തെ കൊണ്ടേ അത് നികത്താനാവും. ഇന്നത്തെ പ്രോഗ്രാം കാണുവാനും യേശു ക്രിസ്തുവിലൂടെ ദൈവവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരുപക്ഷേ നിങ്ങൾക്ക് ആ ബന്ധമുണ്ടെങ്കിലും ഈ പ്രോഗ്രാം മറക്കാതെ കാണണം. ഇത് നിങ്ങളെ മറ്റുള്ളവർക്ക് സാക്ഷികളാവുന്നത് എങ്ങനെ എന്ന് പഠിക്കാൻ സഹായിക്കും. ഈ പരിപാടി ആസ്വദിക്കുവിൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങളിൽ ചിലർ ആ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ യേശുവിനെ നമ്മുടെ രക്ഷിതാവായി പല പ്രാവശ്യം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണുള്ളതെന്ന് ഇനിയും മുഴുവനായി മനസ്സിലായിട്ടുണ്ടാവില്ല. പലരും സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആ യാത്രയെ അവർ സന്തോഷിക്കുന്നില്ല. അവർ നിയമസിദ്ധാന്ത ബന്ധനങ്ങളിൽ ജീവിക്കുകയാണ്. ദൈവവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിന് പകരം അവർ മതപരമായ ഒരു ബന്ധമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടെ ദൈവവുമായി ബന്ധം സ്ഥാപിക്കുക എന്നർത്ഥം, അല്ലാതെ നിയമങ്ങളും ചട്ടങ്ങളും ആചരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല. യേശു ക്രിസ്തുവിലൂടെ ബന്ധം സ്ഥാപിക്കലാണ് ഇതിൻ്റെ അർത്ഥം. ഞങ്ങൾ ഇതിനെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം, ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥിതിയും ശാശ്വത ജീവിതം എവിടെയാണ് ജീവിക്കാൻ പോകുന്നതെന്നും അറിയിക്കാനാണ്. ചിലപ്പോൾ യുവതലമുറ കരുതും സമയം എപ്പോഴും തങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. പക്ഷേ എത്ര വേഗമാണ് സമയം കടന്നു പോവുക എന്നത് അതിശയം തന്നെയാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതിയെ മാത്രമല്ല ബാധിക്കുക, ഭാവിയെയും ബാധിക്കുന്നതാണ്. കൂടാതെ ചുറ്റുമുള്ള മറ്റുള്ളവരെയും അത് ബാധിക്കും. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ മക്കളെയും ബാധിക്കും. നിങ്ങൾക്ക് ഇനിയും കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് ജനിക്കാൻ പോകുന്ന കുട്ടികളെയും ബാധിക്കും. എൻ്റെ അച്ഛനും അമ്മയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാതിരുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം 30, ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനും മരണവും വയ്ക്കുന്നു, നിങ്ങളും നിങ്ങളുടെ തലമുറയും ജീവിക്കണമെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കൂ. നിങ്ങൾ എവിടെയുള്ളവരാണെന്നും ഏത് ചുറ്റുപാടിലുള്ളവരാണെന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ എവിടെയുള്ളവളാണ്, എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് കരുതുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയാം, ഞാൻ പല ചീത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ദൈവത്തിന് എന്നോട് ബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടമല്ല എന്ന് ഞാൻ കരുതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, വേദനിക്കപ്പെടുന്നത് എനിക്കറിയാം, മര്യാദകേടായി പെരുമാറുന്നതും എനിക്കറിയാം. 15 വർഷത്തോളം തുടർച്ചയായി എൻ്റെ പിതാവ് ലൈംഗിക ബന്ധത്തിന് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് എന്നെ എങ്ങനെ സഹായിക്കാമെന്ന് അറിയാത്തതുകൊണ്ട് പരിതസ്ഥിതിയിൽ നിന്ന് അമ്മ ഒളിച്ചു. അതെന്നെ മാനസികമായ തകർച്ചയിലേക്ക് പരിപൂർണമായി തള്ളിയിട്ടു. എനിക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. ഞങ്ങളോടുള്ള മാതാപിതാക്കളുടെ പെരുമാറ്റം കാരണം ജ്യേഷ്ഠൻ്റെ ജീവിതവും കുഴപ്പത്തിലായിരുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് വളരെയധികം സമയമെടുത്തു. അതെൻ്റെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള സാത്താൻ്റെ പ്ലാനിനെ മറികടക്കാൻ പ്രയാസമാക്കി. പക്ഷേ ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണ്. നമ്മെ എത്ര ആഴമുള്ള കുഴിയിൽ നിന്നും കരകയറ്റാൻ പറ്റാത്ത വിധം അവൻ്റെ കരങ്ങൾ കുറുകിയതല്ല. ഏത് തരത്തിലുള്ള ശീലങ്ങളിൽ നിന്നും ഏത് തരം പഴയ അടിമത്വത്തിൽ നിന്നും നിങ്ങളെ അവൻ പുറത്തു കൊണ്ടുവരും. ദൈവം സഹകരിക്കാതെ നിങ്ങളുമായി ബന്ധം പുലർത്തി നിങ്ങളെ സൗഖ്യമാക്കാതെ ഇരിക്കാൻ നിങ്ങൾ ആരും വൻതോതിൽ തെറ്റ് ചെയ്തിട്ടില്ല. ഇത് കേൾക്കൂ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നാം ഇത് വളരെയധികം കേൾക്കാറുണ്ട്. ഞങ്ങളിത് പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരമ്മ തൻ്റെ മക്കളെ ഉപദേശിക്കുന്നത് പോലെ പറയുകയാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ
സത്യമായിട്ടും സ്നേഹിക്കുന്നുണ്ട്. അവന് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. അവന്റെ സ്നേഹം നിബന്ധനകളില്ലാത്തതാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് അവൻ സ്നേഹമായതുകൊണ്ടാണ്. ദൈവം സ്നേഹമാണ്. സങ്കീർത്തനം 27:10 ഇങ്ങനെ പറയുന്നു, അച്ഛനും അമ്മയും നിങ്ങളെ കൈവിട്ടാലും യഹോവ എന്നെ സ്വന്തം കുഞ്ഞിനെ പോലെ ചേർത്തുകൊള്ളും എന്ന്. ഇന്ന് ലോകത്തിൽ പിതാക്കന്മാരില്ലാത്ത എത്രയോ ജനങ്ങളുണ്ട്. ഇന്ന് ജനങ്ങളിൽ പലരും തകർന്ന ഭവനങ്ങളിലാണ് വളരുന്നത്. അവർക്ക് തങ്ങളുടെ യഥാർത്ഥ പിതാവ് ആരാണെന്നറിയില്ല. പലർക്കും ശരിയായ മാതാപിതാക്കളുടെ പരിചരണം ഉണ്ടായിട്ടില്ല. ഇന്ന് ചെറുപ്പക്കാർ പലരും ആത്മീക മാതാപിതാക്കന്മാർ ആരെങ്കിലും തങ്ങളെ സഹായിക്കുമോ എന്നന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ സ്നേഹിക്കാനും പരിപാലിക്കാനും അവരോട് സത്യം എന്താണെന്ന് പറയാനും സന്നദ്ധരായവരെയാണ് അവർക്ക് ആവശ്യം. അവരെ നേരിടുന്ന ചിലരെ വേണം. അവർക്ക് ഉപദേശമാണ് ഇപ്പോൾ ആവശ്യം. അവരെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിവുള്ളവർ വേണം. ഞാനിന്ന് തുറന്നു പറയട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു പ്ലാനുണ്ട്. നിങ്ങളുടെ പഴയ ജീവിതം എങ്ങനെയുള്ളതായിരുന്നാലും സാരമില്ല. പുതിയ ജീവിതം ആരംഭിക്കാൻ ഇനിയും സമയം വൈകിയിട്ടില്ല. ഒരു പുതിയ തുടക്കത്തിനായി ഇനിയും സമയം വൈകിയിട്ടില്ല. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് ദൈവവചന മുഖേന ബോധ്യപ്പെടുത്താം. യോഹന്നാൻ 3:16 പലരും കേൾക്കുന്ന ദൈവവചനമാണ്, അറിയാമോ? കിംഗ് ജെയിംസിന്റെ വാക്കുകളിലൂടെ ഇതൊരു പക്ഷേ സുപരിചിതമായിരിക്കാം. ഞാനത് വിശദീകരിച്ച വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ചില പ്രത്യേക ജനങ്ങൾ എന്നതിൽ പറയുന്നില്ല. ചില ജനങ്ങൾ എന്നുമല്ല, ഏതാനും എന്നല്ല, യോഗ്യത ഉള്ളവർ എന്നുമല്ല, ഏവനും എന്നാണ് പറയുന്നത്. ഏവനും. ഇതിവിടെയുള്ള ഏവർക്കും ബാധകമാണെന്ന് മനസ്സിലായോ? പുത്രനെ വിശ്വസിക്കുന്ന ഏവനും. നിങ്ങളൊരു കാര്യം വിശ്വസിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നല്ലത്. ചിലരോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾ ഗുരുതരമായ തെറ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ജീവകാലമെല്ലാം ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ തെറ്റ് ചെയ്താലും എനിക്ക് യാതൊന്നും നഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ വിശ്വസിക്കുന്ന ഭാഗത്തായിരിക്കും. ദൈവം നിങ്ങൾക്കൊരു സന്ദർഭം തരുമ്പോൾ നിങ്ങളിൽ തന്നെ വിശ്വാസമർപ്പിക്കരുത്. പണത്തിലും വിശ്വാസമർപ്പിക്കരുത്. ലോകത്തിൻ്റെ രീതികളിൽ വിശ്വാസമർപ്പിക്കരുത്. വിദ്യാഭ്യാസത്തിൽ വിശ്വാസമർപ്പിക്കരുത്. സ്നേഹിതന്മാരിൽ വിശ്വാസമർപ്പിക്കരുത്. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക. ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ വഴിയാണ് ഉത്തമം. ആമേൻ. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നിങ്ങളുടെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ സുഹൃത്ത് ദൈവത്തിന് നിങ്ങളുടെ സുഹൃത്താവണം. അവൻ എല്ലാവരോടും ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരോടും പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങൾക്കൊരു ഭാവി നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ ഏകദേശം 100+ ജനങ്ങൾക്ക് ഒരു സുഹൃത്തിനെ ആവശ്യമുണ്ടെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെന്നുണ്ട്. ഒരു ഭാവി വേണമെന്നുണ്ട്. നിങ്ങൾ പാപം ചെയ്ത് ദൈവകൃപയില്ലാതിരിക്കുകയാണ്. പാപം പാപം തന്നെയാണ്. അതിൽ വലുത് ചെറുത് ഇടത്തരം എന്നിങ്ങനെ വേർതിരിക്കാനാവില്ല. അതുകൊണ്ട് ഈ ചിന്ത നിങ്ങൾ മാറ്റിയേ തീരൂ. നോക്കൂ, ഞാനും തെറ്റായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പാപം പാപം തന്നെയാണ്. അതുകൊണ്ട് നമുക്കെല്ലാം ദൈവത്തെ വേണം. പാപം നമ്മുടെ ജീവിതത്തിൽ കറകളുണ്ടാക്കുന്നു. ഞാൻ 1 യോഹന്നാൻ വായിച്ചപ്പോൾ 3:8 പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനായി ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്നാൽ വിശദീകരിച്ച വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, പാപത്തിന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാൻ യേശു ക്രിസ്തു ജാതനായി എന്ന്. ഒരു നല്ല ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ വീട്ടിലൊരു വെള്ള കാർപ്പറ്റുണ്ട്. 3 ആഴ്ച മുൻപ് എൻ്റെ കയ്യിൽ നിന്ന് അതിലറിയാതെ കാപ്പി തൂത്തുപോയി.
അതിലുടനെ കാപ്പിക്കറ പറ്റി പിടിച്ചു. ഞാൻ ഉടനെ തന്നെ ഇന്റർകോമിൽ എൻ്റെ വീട്ടിലെ ഹൗസ് കീപ്പറിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സിൻഡിയും ഒന്ന് വേഗം വരണം, ഞാൻ ഈ കാർപ്പറ്റിൽ കാപ്പി ഒഴിച്ചു പോയി. അവരുടനെ സ്റ്റെയിൻ റിമൂവറും എടുത്തുകൊണ്ട് അവിടെ എത്തി. ഇന്ന് നിങ്ങൾ യേശുവിനെ ഒരു സ്റ്റെയിൻ റിമൂവറായി കാണണമെന്ന് അപേക്ഷിക്കുന്നു. അവൻ്റെ രക്തം നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റെയിൻ റിമൂവറാണ്. യേശു എന്ന സ്റ്റെയിൻ റിമൂവർ ഇല്ലാതെ ആ കറ എനിക്ക് ഉരച്ചു മാറ്റാൻ ഒരിക്കലും കഴിയില്ല. പകരം ഞാനത് മോശമാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. കൂടുതൽ മോശമാക്കും മോശമാക്കും. ഒരുപക്ഷെ ഞാനത് തുടച്ചു തുടച്ച് ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ആ കറ മായ്ച്ചു കളയാൻ എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരുപക്ഷെ എനിക്ക് സാധിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്കാവശ്യം കറ കളയുന്ന മരുന്നാണ്. കറയെ മുഴുവനായി കവർന്നെടുത്ത് അതിനെ അദൃശ്യമാക്കുന്ന ഒരു ലായനിയാണ് ആവശ്യം. അവരെന്താണ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരത് ഉപയോഗിച്ച ശേഷം താഴെ ഇരുന്ന് കുറച്ച് പേപ്പർ ടവൽസ് കൊണ്ട് അത് ഒപ്പിയെടുക്കാനായി ആരംഭിച്ചു. കറ മെല്ലെ പുറത്തു വരാൻ തുടങ്ങി. അവരത് മുഴുവനായി ഒപ്പിയെടുത്തു. എന്നിട്ട് കുറച്ചും കൂടി മരുന്നൊഴിച്ച് വീണ്ടും ഒപ്പിയെടുത്തു. വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ ആ വെള്ള കാർപ്പറ്റിൽ കാപ്പി വീഴ്ത്തിയതിന്റെ യാതൊരു അടയാളവും എനിക്ക് കാണാനാവുന്നില്ല. ഒരു ചെറിയ കറ പോലും ഇല്ല. ഇതാണ് യേശു നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യണം എന്നാഗ്രഹിക്കുന്നത്. അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുനരുത്ഥാനം ഏർപ്പെടുത്താനും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിപൂർണത കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സ് പുതുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ശരീരത്തെ സുഖമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നല്ല സാമൂഹിക ജീവിതം നൽകാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തിക സഹായം നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ സഹായിക്കുന്നു. അതായത് ദൈവം നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ ആർക്കാണ് നമ്മുടെ നേരെ എതിർക്കാൻ സാധിക്കുക? ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഒന്ന് മാത്രമേയുള്ളൂ. നിങ്ങൾ പാപം ചെയ്ത് രക്ഷിതാവിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവന് മുഴുവനായി കീഴടങ്ങണം. ഇതൊരപേക്ഷയല്ല. ദൈവമേ ദൈവമേ എന്നോട് ക്ഷമിക്കണേ പ്ലീസ് ദൈവമേ എന്നല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാവാനുള്ള ശക്തി അവൻ നൽകുന്നുണ്ട്. നിങ്ങൾ അവന് കീഴടങ്ങി അവൻ്റെ ദയയെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ദൈവം നിങ്ങളുടെ ദയ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ ദയ സ്വീകരിക്കണം. ദയ നിങ്ങൾക്ക് അർഹതയില്ലാത്ത കരുണയാണ്. ദൈവം നിങ്ങളോട് കരുണ കാണിച്ച് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങൾക്കുള്ളിൽ പ്രവേശിച്ച് നിങ്ങളെ മുഴുവനായി ഉരച്ചെടുത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഭാരത്തെയും ഇരുളിനെയും സമ്മർദ്ദത്തെയും അധൈര്യത്തെയും മാറ്റി നിങ്ങളുടെ ഉള്ളിൽ പ്രത്യാശയും വെളിച്ചവും നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പുറമെ കാണുന്നതൊന്നും നമ്മിൽ വ്യത്യാസമുണ്ടാക്കുന്നതല്ല. നമുക്കില്ലാത്തതും നമ്മുടെ പ്രശ്നങ്ങളും ജനങ്ങൾ നമ്മെക്കുറിച്ച് പറയുന്നതും ചിന്തിക്കുന്നതും വ്യത്യാസമുണ്ടാക്കില്ല. നമ്മുടെ ഉള്ളിൽ നടക്കുന്നവയാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ശക്തമായിരുന്നാൽ നമ്മുടെ നേരെ വരുന്നത് എന്തും കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമുക്ക് നേരെ എന്ത് വന്നാലും സാരമില്ല. എഫേസ്യർ 2:8-9, രക്ഷ നമുക്ക് സമ്പാദിക്കാനാവില്ലെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്ന് പോയ ശേഷം ഇങ്ങനെ ചിന്തിക്കാനാവില്ല, ഞാൻ എന്നെ നേരെയാക്കിയാൽ മാത്രമേ ദൈവവുമായി ബന്ധം സ്ഥാപിക്കാനാവൂ എന്ന്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ആദ്യം അവനിലേക്ക് വരൂ, അവൻ നിങ്ങളെ നേരെയാക്കും. നിങ്ങൾക്ക് പാപം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയാനാവില്ല, ക്ഷമ നൽകാനും ആവില്ല. പാപം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയാനാവില്ല. ദൈവത്തിനെ അത് സാധ്യമാവും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവകൃപ നിങ്ങൾ യാതൊരു വിലയും കൊടുക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. യേശുവിൻ്റെ ചിലവിൽ ദൈവത്തിൻ്റെ സമൃദ്ധി. നമ്മുടെ അർഹത എന്താണെന്ന് അറിയാമോ? നാം മരിച്ച് നരകത്തിൽ പ്രവേശിക്കാനുള്ളവരാണ്. പക്ഷേ യേശു നമുക്കെല്ലാം പകരക്കാരനായി. അവൻ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തു, നമുക്ക് പകരം മരിച്ചു. നമ്മുടെ പാപങ്ങളെല്ലാം, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ അവൻ ഏറ്റെടുത്ത് തൻ്റേതാക്കി.
വേദപുസ്തകം പറയുന്നു, അവനത് കുരിശിൽ തൂക്കി. അങ്ങനെ മനുഷ്യരാശിയുടെ പാപം അവന്റെ മേൽ വന്നു. ശാരീരികമായ രൂപത്തിൽ അവനെ ആർക്കും മനസ്സിലാക്കാനാവാത്ത ഒരു സ്ഥിതിയിൽ അവനെത്തി. അവനത് നിങ്ങൾക്കായി ചെയ്തു, എനിക്ക് വേണ്ടി ചെയ്തു. നാം അത് വിശ്വസിക്കണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ദൈവത്തെ ബുദ്ധി കൊണ്ടല്ല വിശ്വസിക്കേണ്ടത്, ഹൃദയം കൊണ്ട് അവനെ വിശ്വസിക്കണം. ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്, ചിലപ്പോൾ ജനങ്ങൾ കൂടുതൽ വിദ്യാസമ്പന്നരാണെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലുള്ള വിശ്വാസം ഉണ്ടാവുന്നത് അസാധ്യമാണ്, കാരണം അത് അവർക്ക് അർത്ഥവത്തല്ല. യേശു മരിച്ചത് എൻ്റെ ജീവിതം കുരിശിൽ സമർപ്പിക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിനായി എൻ്റെ ജീവൻ നൽകി. ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഇതാകുന്നു. അവൻ മരിച്ചത് ഞാൻ കണ്ടോ? ഇല്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെങ്ങനെ എനിക്കതറിയാം? എനിക്കറിയാം, 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 എനിക്കറിയാം. എൻ്റെ ഹൃദയത്തിൽ എനിക്കതറിയാൻ സാധിക്കും, കാരണം ദൈവത്തെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എനിക്കറിയാം, എനിക്കറിയാം. ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകത്തിന് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനാവാത്ത ഒരു കാര്യം നിങ്ങളിലുണ്ട്. ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനാവാത്ത ഒരു കാര്യമുണ്ട്. അവർക്ക് മനസ്സിലാവാത്ത ഒന്ന് നിങ്ങൾക്കുണ്ട്. സത്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് നിങ്ങളോട് വചനം പ്രസംഗിക്കുന്നു, പക്ഷേ നിങ്ങളെ സ്വാധീനിക്കാൻ എനിക്കാവില്ല. എൻ്റെ കഥ നിങ്ങളോട് പറയാം, വചനം പറയുന്നത് എന്താണെന്ന് പറയാം, പക്ഷേ നിങ്ങളെ സ്വാധീനിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവിനെ അത് സാധിക്കൂ. അവൻ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ തന്ത്രികൾ മീട്ടുകയാണ്. ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്. നിങ്ങൾക്കിങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കും, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ആവശ്യം എനിക്കുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം യേശുവിന് സമർപ്പിച്ചിട്ടുണ്ടാവില്ല, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവനെ ക്ഷണിച്ചിട്ടുണ്ടാവില്ല. ദൈവം മാന്യനാണ്, പരിശുദ്ധാത്മാവും ഒരു മാന്യനാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൻ ബലം പ്രയോഗിച്ച് കയറില്ല. അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്നതായി തോന്നും. അവനെ നിങ്ങൾ ക്ഷണിക്കേണ്ടതാണ്. നിങ്ങൾ പറയണം, യേശുവേ, എനിക്കങ്ങയെ വേണം, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു, അങ്ങയെ വിശ്വസിക്കുന്നു, എനിക്കൊരു ക്രിസ്ത്യാനിയാവണം, എനിക്കങ്ങയുടെ വഴികൾ പഠിക്കണം, അങ്ങയ്ക്കായി ബാക്കിയുള്ള നാളുകൾ എനിക്ക് ജീവിക്കണം. ഇവിടെയുള്ള പലരും ഒരിക്കലും ഇങ്ങനെ ചെയ്തിരിക്കില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. ദൈവം നിങ്ങളെ സ്വീകരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് പലതും ഉപേക്ഷിക്കണമെന്ന് കരുതിയിരിക്കാം. ഒരു ക്രിസ്ത്യാനിയാവാൻ നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരുമോ? ഉവ്വ്, പാപം, പിശുക്ക്, സമ്മർദ്ദം, വെറുപ്പ്, കലാപം, ക്ഷമിക്കാനാവായ്മ, കയ്പ്, അസൂയ, വിദ്വേഷം, എപ്പോഴും ദേഷ്യപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണത്. എപ്പോഴും വിഷമിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണത്. പുത്രൻ സ്വതന്ത്രനാക്കിയവൻ എന്നും സ്വതന്ത്രനാണ്. ഇന്ന് ലോകത്തിലെല്ലാവരും സ്വാതന്ത്ര്യത്തെപ്പറ്റി വിളിച്ചു പോകുന്നു. നാം സ്വതന്ത്രരാണ്, നാം സ്വതന്ത്രരാണ്. അല്ല, സ്വതന്ത്രരല്ല. യേശു ജീവിതത്തിൽ ഇല്ലാത്തവരാരും സ്വതന്ത്രരല്ല. നിങ്ങളൊരു ഭയങ്കര അടിമത്വത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളപ്പോൾ ചെയ്യാനാവുന്നതും, നിങ്ങൾക്ക് ജീവിതത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ഇഷ്ടമുള്ളപ്പോൾ കുഴപ്പമുണ്ടാക്കാനാവുന്നതും സ്വാതന്ത്ര്യമല്ല. നിങ്ങൾക്ക് സത്യമറിയണോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആരെങ്കിലും തരുമെന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണെന്ന്. നമുക്കിനി 9 വാക്യം നോക്കാം. എഫേസ്യർ 2:9. ആരും പ്രശംസിക്കാതിരിപ്പാൻ നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് രക്ഷ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമല്ല. പാപം ചെയ്തിട്ട് പകരം കുറെ നല്ല പ്രവൃത്തികൾ ചെയ്യാനാവില്ല. യേശു നമ്മുടെ സ്ഥാനത്ത് വന്നപ്പോൾ തികവുള്ളവനായിരുന്നു. അവൻ നമുക്ക് പകരം മരിച്ചു. അവൻ നരകത്തിൽ ചെന്ന് മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ സാത്താനിൽ നിന്നെടുത്തു. വിജയത്തോടെ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതു ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചും അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് സുവാർത്തയെന്ന്. വേദപുസ്തകം പറയുന്നു, യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവൻ നിങ്ങളിലാവുന്നു, അതുപോലെ നിങ്ങളും അവനിലാവുന്നു. വേദപുസ്തകം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലാവുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടി അത്രേ. പഴയവയെല്ലാം കടന്നുപോകും, ഇതാ എല്ലാം പുതിയതായി മാറിയിരിക്കുന്നു.
ആർക്കാണ് ഇത് ആവശ്യപ്പെടാത്തത്? ഈ പ്രോഗ്രാം ലോകം മുഴുവനുമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെനിക്കറിയാം. ഞാൻ ഇവിടെ ഉള്ളവർക്ക് നൽകുന്ന സന്ദേശം ഇത് കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കും ഉള്ളതാണ്. ഞങ്ങൾ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ എവിടെയായിരുന്നാലും സാരമില്ല, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കാം, നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കാം. നിങ്ങൾക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കാനാവും. നിങ്ങൾ ഈ കെട്ടിടത്തിലിരിക്കണമെന്നില്ല, നിങ്ങൾ എവിടെയായിരുന്നാലും സാരമില്ല, ദൈവം അവിടെ ഉണ്ടാവും. വേദപുസ്തകം പറയുന്നു, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കണം എന്ന്. ഞാനിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ മധ്യത്തിലുണ്ടോ? നിങ്ങൾ അവനായി ജീവിക്കുന്നുണ്ടോ? അവനെ ദിവസേന ആഴത്തിൽ അറിയുന്നുണ്ടോ? അവനെ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ഇവരിൽ ഒരാളാണെന്ന് ദൈവം പറയുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾക്കായി എന്നെ പ്രാർത്ഥിക്കാൻ അനുവദിച്ചാൽ നിങ്ങൾ എവിടെയാണെന്ന് എനിക്ക് കാണാനായി കൈകൾ ഉയർത്തി കാണിക്കാനാവുമോ? സഭയെ, ഈ ഓഡിറ്റോറിയത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ഉയർത്തിയ കൈകൾ എനിക്ക് കാണത്തക്ക വിധം പൊക്കി കാണിക്കുക. എവിടെയായിരുന്നാലും എനിക്ക് നിങ്ങളുടെ കൈകൾ കാണണം. ഇത് നിങ്ങൾക്കും ദൈവത്തിനും ഇടയ്ക്കുള്ള ഒരു സംഗതിയാണ്. മറ്റുള്ളവർ ചിന്തിക്കുന്നത് നിങ്ങളെ ശല്യപ്പെടുത്തരുത്. ഇത് നിങ്ങൾക്കും ദൈവത്തിനും ഇടയ്ക്കുള്ളതാണ്, തികച്ചും നിങ്ങൾക്കും ദൈവത്തിനും ഇടയ്ക്ക്. ഇന്ന് നിങ്ങളുടെ ജന്മദിനമാണ്. ഇന്നാണ് നിങ്ങളുടെ യഥാർത്ഥ ജന്മദിനം. ആമേൻ. ശരി, ഇനി കേൾക്കൂ. ബൈബിൾ പറയുന്നു, രക്ഷിക്കപ്പെടാൻ ഒരുവൻ യേശു മരിച്ചിട്ടുണ്ടെന്നും അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്നും വിശ്വസിക്കുക മാത്രമല്ല, അത് ഏറ്റുപറയുകയും വേണമെന്ന്. സോ നിങ്ങൾ കൈപൊക്കിയിരിക്കുന്നത് യഥാർത്ഥ്യമാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ, നിങ്ങളുടെ സീറ്റുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് വരണം. നിങ്ങൾ മുകളിലെ സീറ്റിൽ ഇരുന്നാലും സാരമില്ല, നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി വരാനുള്ള സമയം ഞങ്ങൾ തരും. കൈപൊക്കി കാണിച്ച എല്ലാവരും ഉടനെ എഴുന്നേറ്റ് വരൂ. ഹല്ലേലൂയ, ഉടനെ മുന്നോട്ട് വരൂ. അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പുണ്യവാളന്മാരെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഉടനെ മുന്നോട്ട് വരാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് മഹത്താണ്, തികച്ചും മഹത്താണ്, തികച്ചും അത്ഭുതം. ഈ ജനങ്ങൾക്കായുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി ദൈവമേ. ഇവർക്കൊരു പുതിയ ആരംഭം നൽകണമേ. നിങ്ങൾ കൈകൾ പൊക്കി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വരുമ്പോൾ തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളോട് തെളിപ്പമുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ബൈബിൾ പറയുന്നു, ഒരു കുഞ്ഞിനെ പോലെ വിശ്വാസത്തോടെ അവങ്കൽ വരുവിൻ. ഒരു കുഞ്ഞിനെ പോലുള്ള വിശ്വാസം നിങ്ങളെക്കുറിച്ച് എനിക്ക് ആവേശമുണ്ട്. നിങ്ങളെക്കുറിച്ച് എനിക്ക് ആവേശമുണ്ട്, അതിശയം. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കൂ. പിതാവായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. യേശുവെ, ഞാനങ്ങയെ വിശ്വസിക്കുന്നു. അങ്ങെനിക്കായി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങെനിക്കായി രക്തം ചിന്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങെൻ്റെ പാപങ്ങൾക്കായി വില കൊടുത്തെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയാണ്, എനിക്ക് വിഷമമുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ക്ഷമിക്കണമേ. യേശുവെ, ഞാനങ്ങയെ സ്വീകരിക്കുന്നു. ഇതാ ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. ഞാൻ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കണമേ. ഞാൻ എന്താവണമോ അതാവാൻ അനുവദിക്കണമേ.
ഞാനങ്ങെ സ്നേഹിക്കുന്നു. ഞാനങ്ങെ സ്നേഹിക്കുന്നു. ഞാനങ്ങെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകം പുറത്തെടുത്തിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെ പേരെഴുതി ചേർത്തിരിക്കുന്നു. ആമേൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് യേശുവിനെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചെന്ന് വിശ്വസിക്കുന്നു. രക്ഷയുടെ പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയുന്ന പ്രാർത്ഥന നിങ്ങളും ഞങ്ങളോടൊത്ത് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഇന്ന് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനുള്ള പ്രാർത്ഥനയാണ്. അവനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാനുള്ളതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിഞ്ഞിരിപ്പതെ കാട്ടിലും ജോയ്സ്മിയർ ഊഴിയങ്ങളിൽ நீங்கள் மிக முக்கியமானவர்கள். இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காய் உங்களை பாராட்டுகிறோம். நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம். நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம். உங்கள் ஜெப வேண்டுதல்களை பகிர்ந்து கொள்ள, ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண, உலகமெங்கும் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது jmmindia.org க்கு லாக் ஆன் செய்யுங்கள்.